ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് LCHF ഡയറ്റ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കുള്ള സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. വേറൊന്നുമല്ല, കീറ്റോ ഫ്രണ്ട്ലി ഗീ റൈസും ബീഫ് വരട്ടിയതുമാണ്. ഇതിന്റെ കൂടെ ഞാൻ അറബി കുക്കുമ്പർ സാലഡ് കൂടി സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ബിരിയാണിയും ഗീ റൈസും എല്ലാം മിസ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കെല്ലാം ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ഈസിയായി തന്നെ നമുക്ക് ഇതിനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഗീ റൈസ് എല്ലാം കഴിച്ചൊരു ഫീലിംഗും കിട്ടും നമുക്കിത് കഴിക്കുമ്പോൾ. എങ്ങനെ വളരെ ഈസിയായി ഈ ഗീ റൈസും ബീഫ് വരട്ടിയതും തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ബീഫ് വരട്ടിയത് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്. ബോണോടുകൂടിയ ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ബീഫിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 teaspoon കുരുമുളക് ക്രഷ് ചെയ്തത്, 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തെടുത്തത്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ബീഫിനെ കുറഞ്ഞത് 1/2 hour വെക്കണം. അതിനുശേഷം നമുക്കിതിനെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണിത്. ഇതിനെ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 whistle പോകുന്നത് വരെ വെക്കണം. അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കാം. 3 whistle മീഡിയം ടു ലോ ഫ്ലെയിമിൽ പോകട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കി എടുക്കാനുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കണം. കോളിഫ്ലവർ ഉപയോഗിച്ചാണ് ഞാനിവിടെ ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഈ കോളിഫ്ലവറിനെ ചെറിയ ഫ്ലോറിക്സ് ആയി മുറിച്ചതിനു ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. തിളച്ച വെള്ളത്തിൽ 15 minutes ഇട്ട് അടച്ചു വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് വേംസ് എല്ലാം ഉണ്ടാകും. ഇതെല്ലാം പോകുന്നതിന് വേണ്ടിയാണ്. നന്നായി കഴുകിയെടുത്ത കോളിഫ്ലവറാണിത്. ഇനി ഇതിന്റെ മുകളിലെ ഫ്ലവർ മാത്രം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റർ ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഫുഡ് പ്രോസസറും ഉപയോഗിക്കാം. ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ പോർഷൻ ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് മുകളിലെ ഫ്ലവർ മാത്രം ഉപയോഗിച്ചാൽ മതി. അടിയിലോട്ടുള്ള സ്റ്റെം ഉപയോഗിക്കരുത്. സ്റ്റെം ഉപയോഗിക്കുകയാണെങ്കിൽ കോളിഫ്ലവറിന്റെ സ്മെല് വരും. ഇതുപോലെ ഫ്ലവറിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇങ്ങനെ മുഴുവൻ ഫ്ലവറും ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ സ്റ്റെം വേറെ റെസിപ്പികളിൽ നമുക്ക് ഉപയോഗിക്കാം. ഫുഡ് പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്റ്റെം മുറിച്ച് മാറ്റിയതിനു ശേഷം വേണം നമുക്ക് ഫ്ലവർ എടുക്കാൻ. അതിനെ 2-3 times ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. ചെറുതായി വരണം ഇത്. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ റൈസാണിത്. നമ്മുടെ ബീഫ് എന്തായെന്ന് നോക്കാം. പ്രഷർ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. ബീഫ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വരട്ടിയത് തയ്യാറാക്കി എടുക്കാം. ഇതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലോട്ട് 2 tablespoons വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 piece സവാള, 1 cup ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ഇവ ചേർക്കാം. സവാള കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സവാള ഉപയോഗിക്കാവൂ. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്കിതിനെ ഇതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലൊരു തക്കാളി ചേർക്കണം. ഒരു വലിയ തക്കാളിയെ ചോപ്പ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. തക്കാളി കൂടി ഒന്ന് വഴന്നു വരട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. വെള്ളത്തോടു കൂടെ തന്നെ വേണം ബീഫ് ഇതിലോട്ട് ചേർക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഡ്രൈ ആക്കിയെടുക്കാം. കുറച്ച് വരട്ടിയതുപോലെ ആക്കിയെടുക്കണം ഇതിനെ. ആ സമയം കൊണ്ട് നമുക്ക് ഗീ റൈസ് കൂടെ തയ്യാറാക്കിയെടുക്കാം. ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ വലിയൊരു വെസൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 tablespoons നെയ്യ് ഒഴിക്കാം. 2 or 3 tablespoons നെയ്യ് ഒഴിക്കാവുന്നതാണ്. ഏകദേശം 1-2 tablespoons വെളിച്ചെണ്ണയും ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ 3 ഏലക്ക, 4-5 grams, 1 inch പട്ട, 1 bay leaf ഇവയാണ് ചേർക്കുന്നത്. അടുത്തതായി ഇതിലോട്ട് ഞാൻ 1/2 piece സവാള കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം നമുക്കിതിനെ. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ റൈസ് ചേർക്കാം. ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3-4 minutes വേവിച്ചെടുത്താൽ മതിയാവും. കാരണം ഇത് നമ്മൾ
ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് ഇട്ട് വെച്ചതാണ്. ഏകദേശം പകുതി ഭാഗത്തോളം അവിടെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കോളിഫ്ലവറിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ പീസുകളായിരിക്കും. ഓവർ കുക്കാക്കി എടുക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ കോളിഫ്ലവർ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇതിന്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ബീഫും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം. 2-3 പിഞ്ചോ 1/4 ടീസ്പൂണോ ഗരം മസാല ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും ആവശ്യാനുസരണം ഗരം മസാല ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് വരട്ടിയതും തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് എടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് അറബി കുക്കുംബർ സാലഡാണ്. കീറ്റോ ഡയറ്റിൽ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ സാലഡാണിത്. കുക്കുംബറും വെളുത്തുള്ളിയും തൈരും ചേർത്ത് തയ്യാറാക്കിയെടുത്തതാണിത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗീ റൈസ് കൂടെ എടുക്കാം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഗീ റൈസ്. കോളിഫ്ലവർ റൈസ് കൊണ്ടാണ് ഞാൻ ഇതിനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 100% ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ളതാണ് ഈ ഗീ റൈസ്. ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിശപ്പുണ്ടാകുമ്പോൾ മാത്രമേ കഴിക്കാവൂ. വിശപ്പ് മാറിയാൽ കഴിക്കുന്നത് നിർത്തണം. അതുപോലെ തന്നെ രണ്ട് ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഇടവേള കഴിയുന്നത്ര കൂട്ടാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കീറ്റോ അല്ലെങ്കിൽ LCHF ഫ്രണ്ട്ലി ഗീ റൈസും ബീഫ് വരട്ടിയതും തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിനെ സെർവ് ചെയ്യുന്നത് അറബിക് കുക്കുംബർ സാലഡിന്റെ കൂടെയാണ്. കീറ്റോ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു സമയത്തേക്കുള്ള മെനുവാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.